ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിൻ്റെ സെൽഫ് സ്റ്റുഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും പെറ്റ്സ് ബേഡ്സ് ഒക്കെ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ടെടുക്കുക. ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സെൽഫ് സ്റ്റുഡിയോയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്അപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയച്ചത് ഇതേപോലെ സെൽഫ് സ്റ്റുഡിയോയ്ക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൊബൈൽ ചരിഞ്ഞ് പിടിച്ച് വെച്ചിട്ട് വീഡിയോ അയക്കുക. ഇതിൽ തന്നെ നമുക്ക് കുറേയധികം പെറ്റ്സ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കും, കുറവായിരിക്കാം. അവർ പറഞ്ഞിരിക്കുന്ന റേറ്റ് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. റേറ്റ് കൂട്ടിയും കുറച്ചും ഇട്ടിട്ടില്ല, എല്ലാം അവർ പറഞ്ഞിരിക്കുന്ന റേറ്റാണ്. ചിലപ്പോൾ റേറ്റ് കൂടുതലായിരിക്കാം, അതറിയത്തില്ല. എന്തായിരുന്നാലും നിങ്ങൾ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ടെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ നിന്ന് ചെറിയൊരു വീഡിയോയിലോട്ട് ഇടക. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചൈനീസ് ഹോളാണ്. ചൈനീസ് ഹോള് ബ്രീഡിംഗ് പെയറും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 350 രൂപയാണ് പീസ് റേറ്റ്. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ നമുക്ക് 6 ഫീമെയിലും 2 മെയിൽ ബേഡ്സിനെയും കാണാനായിട്ട് സാധിക്കും. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 350 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് സൺകുണൂർ ഹാൻഡ് ഫീഡിങ് ചിക്സാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 5500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹം കോളേജിലൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കത് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അവർ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 5500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. ഒരുപാട് ബേഡ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് വരും ക്ലിപ്പിൽ കാണാവുന്നതാണ്. ഇതിൻ്റെ കോഡ് നമ്പർ പറയുന്നത് 2 കേട്ടോ. ഇതിൻ്റെ റേറ്റ് 5500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പൈനാപ്പിൾ കുണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പൈനാപ്പിൾ കുണൂർ DNA എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത് 5000 രൂപയാണ്. ഇതും ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. റേറ്റ് 5000 രൂപയാണ്. ടോട്ടൽ 3 ബ്രീഡിംഗ് പെയറാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതിലൊന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, അടുത്തതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 5000 രൂപ തന്നെയാണ് ഓരോന്ന് പെയറിന്, ബ്രീഡിംഗ് പെയറിന് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പ്രാവുകളാണ് കേട്ടോ. ഒരുപാട് പ്രാവുകൾ കാണാനായിട്ട് സാധിക്കും. എല്ലാം ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കുക. ഇപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖിപ്രാവാണ്. നല്ല ഷേക്കിംഗ് ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള മുഖിപ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹാൻഡിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതെടുത്താലും 300 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറായിട്ട് കിടക്കുന്നുണ്ട്. പെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെയറായിട്ട് തരും, അല്ലാതെ പീസ് റേറ്റ് ആയിട്ട് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ അവർ പീസായിട്ടും തരുന്നതായിരിക്കും. കണ്ട് ലെഗിങ് ചെയ്ത് മുട്ടയൊക്കെ നമുക്ക് ഇത് തന്നെ കാണാനായിട്ട് സാധിക്കും. ഏതെടുത്താലും 300 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തും മുതിന പ്രാവുകളാണ് വന്നിട്ടുള്ളത്. കൂടുതലും പ്രാവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇതും 300 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഇനി അങ്ങോട്ട് കാണുന്ന കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന ഏത് പ്രാവ് എടുത്താലും 300 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. പറവപ്രാവ്, നാടൻ പ്രാവ് ഏതും കാണാനായിട്ട് സാധിക്കും. നാടൻ പ്രാവിനൊക്കെ കുറച്ച് റേറ്റ് കുറവായിരിക്കാം. അതോടൊപ്പം തന്നെ ഫാൻസി പ്രാവൊക്കെ ഏതെടുത്താലും 300 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുറേയധികം പ്രാവുകളാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഫാൻസിയും നാടൻ പറവ എല്ലാം അവൈലബിൾ ആണ്. ഏതെടുത്താലും 300 രൂപയാണ്. നാടനൊക്കെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് മാത്രമല്ല, വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അവർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ആരും കോൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് 2 മെയിലും 1 ഫീമെയിൽ പപ്പീസും വാങ്ങാനായിട്ട് സാധിക്കും. ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലാണ്. കോഡ് നമ്പർ 3 കേട്ടോ. അപ്പോൾ 57 ദിവസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത് 12000 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. കോഡ് നമ്പർ 3 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കേറ്റാണ് വന്നിട്ടുള്ളത്. 1 വയസ്സ് ഏജ് ആയിട്ടുള്ള കേറ്റാണ്. 4000 രൂപയാണ് ഈ ഫീമെയിൽ കേറ്റിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കോഡ് നമ്പർ 4 കേട്ടോ. അപ്പോൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഫീമെയിൽ കേറ്റാണ് കാണാനായിട്ട് സാധിക്കും. വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, അവർ അയച്ചു തരും. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും കേറ്റേനെയാണ് വന്നിട്ടുള്ളത്. 1.5 വർഷം ഏജ് ആയിട്ടുള്ള കേറ്റാണ്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ കേറ്റാണ്. 2500 രൂപയാണ് കേട്ടോ. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. 1.5 വർഷം ഏജ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ കേറ്റാണ്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ കൊല്ലത്താണ് കേട്ടോ.
അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും കെ ടി എന്നാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3,500 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ്, കോഡ് നമ്പർ 6 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3,500 രൂപയാണ് പീസ് റേറ്റ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മുയലുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് പീസ് റേറ്റ് ആയിട്ട് അവർ റേറ്റ് ചോദിച്ചിരുന്നത് 200 രൂപയാണ് പീസ് റേറ്റ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരെ കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ റേറ്റ് 200 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ബൾക്ക് സെയിലിന് വന്നിട്ടുള്ള കുറേയധികം പ്രാവുകളാണ്. ടോട്ടല് 37 പ്രാവുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ നമുക്ക് ഫാൻഡേൽ, നാടൻ പ്രാവ്, പറവ പ്രാവ്, ബർപ്പൻ, അങ്ങനെ ഒരുപാട് പ്രാവുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് അവർ റേറ്റ് ചോദിച്ചിരുന്നത് 3,500 രൂപയാണ്. 37 പ്രാവിനും കൂടെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്ന ആലപ്പുഴ ജില്ലയിലാണ്. കോഡ് നമ്പർ 7 8 കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. കോഡ് നമ്പർ 8 ആണ് കേട്ടോ. സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ്. ഇതും അതിൻ്റെ അടുത്തുള്ള ഫാൻഡേലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 1,000 രൂപയ്ക്ക് അവർ തരുന്നതായിരിക്കും. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചാണെങ്കിൽ 3,500 രൂപയ്ക്ക് 37 പ്രാവുകളും കൂടെ അവർ തരും. സ്ഥലം വരെ ഒന്നും കൂടെ പറയാണ്, ആലപ്പുഴ ജില്ലയിലാണ്. കോഡ് നമ്പർ 8 ആണ് കേട്ടോ. അടുത്ത് നമുക്ക് പ്രാവുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 2,000 രൂപയാണ് ഈ പേരിന് അവർ റേറ്റ് ചോദിച്ചിരുന്ന. സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രാവുകളുണ്ട്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താതെയും ഒരുപാടുണ്ട്. അത് വേറെ വീഡിയോസ് ആയിട്ട് അവരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അവരയച്ചിരുന്നതായിരിക്കും. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 800 രൂപയ്ക്ക് വന്നിട്ടുള്ള ഫാൻഡേലാണ് വന്നിട്ടുള്ളത്. കൂടുതലും ഇദ്ദേഹത്തിൻ്റെ ഫാൻഡേലാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ വീഡിയോസും ഡീറ്റെയിൽ വഹിക്കുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മോറെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫോൺ നമ്പറെല്ലാം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഫാൻഡേൽ തന്നെയാണ്. ഫാൻഡേലിൻ്റെ റേറ്റ് 800 രൂപയാണ് പേരിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അവർ അയച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 800 രൂപയാണ് റേറ്റ് വരുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ജാക്കോബിനാണ് വന്നിട്ടുള്ളത്. 1,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള ജാക്കോബിനാണ്. 1,500 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ കളർ എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് എന്നാണ് തോന്നുന്നത്. കളർ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് 1,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് മാത്രമായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 1,400 രൂപയ്ക്ക് വന്നിട്ടുള്ള പ്രാവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റേറ്റ് 1,400 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഹിപ്പി പ്രാവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ് പേർ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിലാണ്. കോഡ് നമ്പർ 9 ആണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ് പേരിൻ്റെ റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 2,400 രൂപയ്ക്ക് വന്നിട്ടുള്ള ബ്രീഡിംഗ് പെയറായിട്ടുള്ള പൗഡറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട സുഹൃത്തിൻ്റെ തന്നെയാണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നടമ്പ്രാവാണ്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 150 രൂപയാണ്. സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് സ്ഥലം വരുന്നത്. കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. 150 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 400 രൂപയ്ക്ക് വന്നിട്ടുള്ള പറവപ്രാവാണ് വന്നിട്ടുള്ളത്. റേറ്റ് 400 രൂപയാണ്. ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചധികം പ്രാവുകൾ അവൈലബിൾ ആണ്. വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള 150 രൂപയ്ക്ക് വന്നിട്ടുള്ള നാടൻ പ്രാവാണ്. അപ്പോൾ പെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെയറായിട്ട് തരും. അല്ലാതെ പീസ് റേറ്റ് അല്ലാതെ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ പീസായിട്ട് അവർ തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ഇതും 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പറവപ്രാവാണ്. ഈ പറവപ്രാവ് തന്നെ നമുക്ക് 12 പീസ് അവൈലബിൾ ആണ്. പീസ് റേറ്റ് ആയിട്ട് അവർ റേറ്റ് ചോദിച്ചിരുന്നത് 500 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയാണ് സ്ഥലം വരുന്നത്. കോഡ് നമ്പർ 11 ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത്. ടോട്ടല് 12 പീസാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് പറവ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 20 പീസ് ഈ പറവപ്രാവ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റേറ്റ് 300 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കോഡ് നമ്പർ 11 കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരുന്നതായിരിക്കും. ഇതിൻ്റെ റേറ്റ് 300 രൂപയാണ്. ടോട്ടൽ 20 പീസ് അവൈലബിൾ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ, ചെറിയൊരു സെൽഫ് പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി വീഡിയോസ് വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം. എന്നാൽ മാത്രമേ നമുക്ക് 2-3 വീഡിയോസ് വെച്ചിട്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ കുറേ വീഡിയോസ് പെൻഡിംഗ് ഉണ്ട്. എന്തായിരുന്നാലും ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട്
നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. കോളേജിൽ ക്ലാസ്സും ഇല്ല, ആയതുകൊണ്ട് തന്നെ നമുക്ക് താമസിച്ചാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മാക്സിമം നമ്മൾ രണ്ട് വീഡിയോ വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കുറഞ്ഞത് ഒരു വീഡിയോ എങ്കിലും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന അടുത്തൊരിക്കലും വീഡിയോ വരുന്നുണ്ട്. ഗുഡ് ബൈ.